Hi friends, Largo Namaskaram, Entertainment Kiri, Largo Sodo. Then Kiri explanation video on Leo. Yes. Bloody sweet Leo. Na Parthiban. Yes, it made a very hard. In the Leo Das and Oriabo. Leo Das Parthiban. Yes. ഈ രണ്ട് കഥാപാത്രങ്ങളുടെ മിസ്റ്ററി എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഞങ്ങൾക്ക് തോന്നിയ ചില സംശയങ്ങൾ അതാണ് പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് സംശയങ്ങൾ ഇഷ്ടം പോലെയാണ് കേട്ടോ. അത് വേറെ സത്യം. ശരിക്കും ലോകേഷ് സിനിമകളിലൊക്കെ ഉള്ള സംഭവം ഇത് തന്നെയാണ്. അതായത് നമുക്ക് കുറെ സംശയങ്ങൾ തന്നിട്ടായിരിക്കും ആള് സിനിമ തീർത്തിട്ടുണ്ടാവുക. അല്ലളിയാ, ശരിക്കും നമ്മളിപ്പോ കണ്ടു, അത് രണ്ട് ലുക്കിലുള്ള വിജയനെ കണ്ടു. അത് രണ്ട് ക്യാരക്ടർ രണ്ട് പേരാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഏജറായിട്ടുള്ള ലുക്കുള്ള വിജയ്ക്ക് പേര് പാർത്ഥിവൻ എന്നാണ്. പിന്നെ യങ് ആയിട്ടുള്ള ഒരാളെ കാണിച്ചു, ലിയോ ദാസ് ആണ്. ശരിക്കും ഇത് രണ്ടുപേരും ഒരാളാണോ? അതാണല്ലോ ചോദ്യം. അതെ, രണ്ടും രണ്ടാൾക്കാരാണോ? അതെ, അതിന് ഒരു ഉത്തരവും തരാതെയാണ്. എന്നാ ഉത്തരം തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തന്നിട്ടുണ്ട്. എന്നാ ഉത്തരം തന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ ഇല്ല. അതാണ് സിനിമ അവസാനിപ്പിച്ചിട്ടുള്ളത്. അതായത് സിമ്പിൾ ആയിട്ട് പറയാം, രണ്ട് രീതിയിലുള്ള സംശയങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സിനിമ അവസാനിക്കുന്നത്. ദുരൂഹതകൾ ബാക്കിയാക്കി ലിയോ സിനിമ തീർന്നിട്ടുണ്ട്. അതൊരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പൊ പലർക്കും ലിയോ ദാസ് തന്നെയാണ് പാർത്ഥിബൻ എന്നുള്ളതായിരിക്കും തോന്നിയിട്ടുണ്ടാവുക. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഞങ്ങൾക്ക് വേറെ രീതിയിലാണ് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ശരിക്കും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടല്ലേ, ലിയോ ആണോ പാർത്ഥിബൻ ആണോ ആരാണ്, അത് എന്താ പറയാ, അവസാനം വരെ നിൽക്കുന്നുണ്ടല്ലോ, അതാരായിരിക്കും? അതൊരു ചോദ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു ചോദ്യം ശരിക്കും ഒരുപാട് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ഉത്തരങ്ങളിലേക്ക് പോകാൻ പറ്റും കേട്ടോ. അതെ, ചോദ്യങ്ങൾ ഇങ്ങനെ ഒരുപാട് നിരന്ന് നിൽക്കുകയാണ്. അതെ, ആദ്യത്തെ ചോദ്യം, അതായത് ലിയോ ദാസ് അല്ലേ, ലിയോ ദാസിന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ, ആളുടെ ലുക്ക്, ഇത് രണ്ട് രീതിയിലാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ത്രിഷ കാണിക്കുന്ന, ഒരു ത്രിഷ പോയി അന്വേഷിക്കുന്ന സീനിൽ കാണിക്കുന്ന ആ ഒരു പാർത്ഥിബന്റെ ചെറുപ്പത്തിലെ ഫോട്ടോയും, അതായത് ഹറോൾഡ് ദാസ് അർജുൻ കാണിക്കുന്ന ആ ചെറുപ്പത്തിലെ ഫോട്ടോയും തമ്മില് നല്ല വ്യത്യാസമുണ്ട്. അതെ, അതായത് ശരിക്കും വിജയുടെ പഴയ കുട്ടിക്കാല ഫോട്ടോ ഉണ്ടല്ലോ, ആളുടെ ഒറിജിനൽ ചൈൽഡ്ഹുഡ് ഫോട്ടോസ്, അത് യൂസ് ചെയ്തിരിക്കുന്നത് പാർത്ഥിബന്റെ കുട്ടിക്കാലം കാണിക്കുന്നിടത്താണ്. അതായത് ത്രിഷക്കാണ് കിട്ടുന്നത്. അതെ, പിന്നെ എന്താ ആള് എന്താ സമർപ്പിക്കുന്ന കുറെ സർട്ടിഫിക്കറ്റ് അതിലാണ്. എന്നാൽ ഹറോൾഡ് ദാസ് കാണിക്കുന്നിടത്ത് വിജയാണെന്നേ തോന്നുന്നില്ല. സത്യം. പിന്നെ ഇനി അടുത്തതായിട്ടൊരു സംഭവം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ലിയോ അതായത് 20 വർഷം മുന്നേ പാർത്ഥിബനോട് പറയുന്നതിനകത്താണെങ്കിലും 20 വർഷം മുന്നേ മരിച്ചു പോയ ആളാണ് ലിയോ. അതും വെടി കൊണ്ടിട്ടാണ് മരിച്ചത്. ആ വെടി കൊണ്ട് മരിച്ച ആളെ ഇപ്പം പാർത്ഥിബന്റെ അടുത്ത് ചെല്ലുമ്പോൾ ലിയോ ആണെന്ന് പറഞ്ഞിട്ടാണല്ലോ ചെല്ലുന്നത്. അപ്പം ആ ഷർട്ട് ഊരുന്ന സമയത്തോ ഒരു സമയത്തോ പോലും ആ ബുള്ളറ്റ് തറച്ചതിന്റെ പാടുകളോ ഇല്ല. രണ്ട് സ്ഥലത്താണ് വെടി കൊള്ളുന്നത്, ഒന്ന് പുറത്തും ഒന്ന് ചെസ്റ്റിന്റെ താഴെയായിട്ട്. ഈ രണ്ട് വെടിന്റെ പാടുകളും ദേഹത്ത് കാണാനില്ല. അതായത് ഇപ്പോ എന്താണ് മരിച്ചു എന്ന് കരുതുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ സിനിമയില്, അവിടെ തീ കത്തുന്നുണ്ട്, പിന്നെ അതുപോലെ വെടി കൊള്ളുന്നുണ്ട്. ലിയോ ദാസിന് പൊള്ളൽ ഏറ്റിട്ടില്ലായിരിക്കട്ടെ, പക്ഷെ വെടി കൊണ്ടത് നമ്മൾ കണ്ടതാണ്. അപ്പോ വെടി കൊണ്ട പാട്, വെടി കൊണ്ടാൽ എത്രത്തോളം ഡാമേജ് ഉണ്ടാക്കും നമുക്കറിയാലോ. അപ്പൊ ആ വെടി കൊണ്ട പാട് ശരീരത്തിൽ എവിടെയും പാർത്ഥിബന്റെ ശരീരത്തിൽ കാണാനില്ല. ഇനി 20 വർഷം എന്ന് പറഞ്ഞാൽ വലിയൊരു ഗ്യാപ്പാണ് ശരീരത്തിലെ പല പാടുകളും. ഇനിയിപ്പോ പാർത്ഥിബൻ അത് ശരിക്കും ലിയോ ആണെങ്കിൽ അത് ഞാനല്ല എന്നറിയിക്കാൻ വേണ്ടി പല പാടുകൾ കളയാനുള്ള പല പരിപാടികളും ഉണ്ട്. അങ്ങനെ ചെയ്തതായിരിക്കുമോ? ഇതൊക്കെ ചെറിയ ചെറിയ സംശയങ്ങളാണ്. പക്ഷെ എന്നാ ഇത് അതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഇതും വരുന്നുണ്ട്. ഹറോൾഡ് ദാസിനും അങ്ങനെയാണെങ്കിൽ കളയായിരുന്നു തീർച്ചയായിട്ടും, ആ മുഖത്തെ പാടൊക്കെ കളയായിരുന്നു, നല്ല ചെറിയ ചുള്ളനായിട്ട് നടക്കായിരുന്നു. അത് ചിലപ്പോ സർജറി ഒക്കെ ആണെങ്കിൽ അതൊരു ചിലപ്പോ ഓർമ്മയ്ക്കായി വെച്ചോണ്ട് നടക്കുന്നു. ലിയോ ദാസിനോടുള്ള ഓർമ്മ. അതെ, ഓക്കെ. എന്തായാലും പാട് കാണാനില്ല. പിന്നെ അത് മാത്രല്ല, നമുക്ക് ലോകേഷിന്റെ ഒരു സ്വഭാവത്തിലേക്ക് വരാം. ലോകേഷ് ഈ സിനിമയില് എപ്പോഴും ഏത് സിനിമയിലും അങ്ങനെ തന്നെയാണ്, പാടുകൾക്കും ഇങ്ങനെയുള്ള ഡീറ്റെയിലിങ്ങിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. അപ്പോ ഇതില് ആദ്യം ഹൈനന്റെ നഖം കൊണ്ടിട്ട് ചെറുതായിട്ട് വാണ്ട് മുറിയാവുന്നുണ്ട്, മൂന്ന് പാട് അത് കാണിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഷർട്ട് വരുന്ന സമയത്ത്. പിന്നെ അതിന് ശേഷം ഗൗതം മേനോൻ ചെയ്യുന്ന കഥാപാത്രം അവന്റെ എന്താ പുറത്ത് ഇങ്ങനെ ഒരു വിലങ്ങനെ വരയുന്ന ആ സമയത്ത്, അതിന് ശേഷം അത് മാറിയതിന്റെ പാടും വേറൊരു സാഹചര്യത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോ പാടുകൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ, അപ്പോ ഈ ശരീരത്തിൽ ബുള്ളറ്റിന്റെ പാടില്ലെങ്കിൽ അതിലെന്തോ ഒരു സംഭവം ഇല്ലേ? ഇല്ലേ. ഇനിയിപ്പം വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും മരിച്ചു എന്ന് പറയുന്ന ലിയോ എങ്ങനെയായിരിക്കും രക്ഷപ്പെട്ടിട്ടുണ്ടാവുക? അതൊരു ചോദ്യല്ലേ.
ഇപ്പൊ ലിയോ ആണല്ലോ, അതെ ലിയോ ആണെന്നാണല്ലോ ലാസ്റ്റ് പാർത്ഥിബൻ തന്നെ പറയുന്നത് ഞാൻ ലിയോ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും ആള് രക്ഷപ്പെട്ടിട്ടുണ്ടാവുക? അതിന് സാധ്യത ഒന്നെങ്കിൽ നമ്മുടെ മൻസൂർ അലിഖാൻ ഉണ്ടല്ലോ, ആൾക്ക് നന്നായിട്ട് അറിയാം ഈ സംഭവം. അതായത് ഇത് ലിയോയ്ക്കും അറിയാം, മൻസൂർ അലിഖാനും അറിയാം, വേറെ ആർക്കും ഈ ലോകത്ത് അറിയാൻ സാധ്യതയല്ല. കാരണം ഈ ഒരു കഥ പറയുന്നത് തന്നെ മൻസൂർ അലിഖാനാണ്. ആണ്, ആ ആളിൽ നിന്നാണ് നമ്മൾ അറിയുന്നത്. അതെ, നമുക്ക് എന്താ പറയാ, ഇയാളെ ലിയോന്റെ പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത് മൻസൂർ അലിഖാൻ പറയുന്ന കഥയിലൂടെയാണ്. അപ്പൊ ആള് പറയുന്നത് എന്താ പറയാ, ലിയോ മരിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. മൻസൂർ അലിഖാൻ പറയുന്നത് മരിച്ചു എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ആള് മരിച്ചു എന്ന് ശരിക്കും അറിയുന്ന ഒരാള് മൻസൂർ അലിഖാനാണ്, അല്ലെങ്കിൽ ആള് രക്ഷപ്പെട്ടു എന്ന് ശരിക്കും അറിയുന്ന ആള് മൻസൂർ അലിഖാനാണ്. ഇതിനകത്ത് ഏറ്റവും പച്ച കള്ളം പറയുന്ന ആളും മൻസൂർ അലിഖാൻ. രണ്ടാൾക്കാർ, ഒന്ന് മൻസൂർ അലിഖാൻ, ഒന്ന് പിന്നെ എപ്പോഴും ഒരു സംശയം പോലെ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന സംഭവമാണ്. അത് നമുക്ക് കുറെ നേരം ചിന്തിച്ചപ്പോൾ കിട്ടിയൊരു സാധനം കേട്ടോ. അതായത് ഈ ഹറോൾഡ് ദാസും ആന്റണി ദാസും ഓൾറെഡി അവരുടെ ടീമെ വിശ്വസിച്ചിരിക്കുന്നത് ലിയോ ദാസ് മരിച്ചു എന്നാണ്. അത് എങ്ങനെ വിശ്വസിച്ചു എന്നുള്ള ചോദ്യത്തിന് ശരിക്കും ആ മരിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ ആള് തന്നെ അതിനകത്ത് ഒരു ചുറ്റി കറങ്ങി ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. എൽസ എന്ന കഥാപാത്രം മരിക്കുന്ന സമയത്ത് ആളുടെ ശരീരത്തിലേക്ക് ഇവരുടെ കയ്യിലുള്ള, അതായത് ഇവരുടെ മൂന്ന് പേരുടെയും കഴുത്തിലുണ്ട്, നാലു പേരുടെയും കഴുത്തിൽ കുരിശിന്റെ മാലയുണ്ട്. പക്ഷെ നരബലി കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അത് ഊരി മാറ്റുന്നുണ്ട് മഡോണ സെബാസ്റ്റ്യന്റെ കഴുത്തിൽ നിന്ന്. പക്ഷേ എൽസ ക്യാരക്ടർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം കഴുത്തിലുള്ള മാല നമ്മുടെ ലിയോ ദാസ് ഊരിയിട്ട് അവളുടെ കഴുത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബോഡി കിട്ടുന്നതോടെ അറിയാം ഇത് എൽസ, കാരണം എങ്ങനെയാ ശരീരത്തിൽ വന്നു എന്നുള്ളത് മാല ലിയോദാസിന്റെ മാലയാണെന്ന് അറിയാം. അപ്പോൾ അതിനുശേഷം വേറെ ഏത് ബോഡി അവിടെ ഇപ്പോ ഏതാണ്ട് എല്ലായിടത്തും തീ ആളി പടർന്നിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല അറുൾദാസിന്റെ ഒരു ഭാഗം വരെ കത്തി. അപ്പോൾ എന്തായാലും അത് ആളി പടർന്ന് നശിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ബോഡി ബേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വേറെ ഏതെങ്കിലും ബോഡി കിട്ടാൻ സാധ്യത ഉണ്ട്. ആ ബോഡി അപ്പൊ ലിയോദാസ് ആണെന്ന് ഇവർക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ, കാരണം ആ മാല ആളുടെ ശരീരത്തിൽ നിന്ന് ആള് മരിക്കുന്നതിന് മുൻപ് ഊരിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി അതിനോട് ചേർന്ന് കിടക്കുന്ന അതുകൊണ്ടായിരിക്കാം അവരത് മരിച്ചു, ലിയോ മരിച്ചു എന്ന് എഴുതി വെക്കുന്നത്. പിന്നെ ലിയോനെ കാണുമ്പോഴാണ് ആ മരിച്ചതിന്റെ ആ ഇത് ഡേറ്റ് വെട്ടിക്കളയുന്നത്. അതായത് മൻസൂർ അലിഖാനും അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ആള് ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. അതൊരു ചോദ്യമാണ്. അപ്പൊ ആള് രക്ഷപ്പെട്ടത് എങ്ങനെ എന്നൊരു ചോദ്യമുണ്ട്. അതുപോലെ ലിയോ ദാസ് രക്ഷപ്പെട്ടത് എങ്ങനെയെന്ന് ചോദിക്കുന്നിടത്ത് അപ്പൊ ഇവര് രണ്ടുപേരും ഒരു ബോഡി, കാരണം ബോഡി കിട്ടുമ്പോ ബുള്ളറ്റും വേണം ശരി, കാരണം ബുള്ളറ്റ് കയറിയിട്ടാണല്ലോ ആള് മരിക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത് ലിയോദാസ്. അപ്പോൾ അതുപോലൊരു ബോഡി സെറ്റാക്കിയിട്ടുണ്ടാവാം, എന്നിട്ടായിരിക്കണം രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. എന്തായാലും ഇതൊക്കെ രണ്ടാം ഭാഗമൊക്കെ വരുമ്പോഴേ അറിയുള്ളൂ. അതെ, അതിനകത്ത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് അറിയാം, അവിടെ ഇവർ രണ്ടുപേരും മാത്രമൊന്നുമല്ല മരിച്ചിട്ടുള്ളത്, അതെ ഒരുപാട് പേര് അവിടെ അവിടെ നടക്കുന്ന സംഭവങ്ങൾ ആ ഒരു കുറച്ച് ടൈം തന്നെ അതിൻ്റെ ഉള്ളിൽ ഫൈറ്റും കാര്യങ്ങളുമാണ്. അവിടെ എത്രയോ പേര് മരിച്ചിട്ടുണ്ടാവും, എത്രയോ പേർക്ക് വെടിയേറ്റിട്ടുണ്ടാവും. അതിനാണ് ആ മാല മാറ്റിയത്. അതെ, ആള് അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആയിരിക്കണം ആ മാല ഊരിയിട്ട് സ്നേഹത്തോടെ ഇടുന്നതാണെങ്കിലും ആൾക്ക് രക്ഷപ്പെടണമല്ലോ, അതിനു വേണ്ടിയിട്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ശരിക്കും ലിയോ ആണെങ്കിൽ ഇത്രയും ക്രൂരനായിട്ടുള്ള ഒരാള്, അത് തന്റെ പെങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരാള് പെങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, അതായത് ആ വാക്ക് കൊടുക്കുന്നുണ്ടല്ലോ കയ്യിലടിച്ചിട്ട്, അത് ലിയോ ആണ് കൊടുക്കുന്നത് ആ സമയത്ത്. അതായത് ഒരാളും വെറുതെ വിടരുതെന്നാണ് പറയുന്നത്. യെസ്, മൊത്തം ഇല്ലാതാക്കണം എന്നാ പറയുന്നത്. അത് കയ്യില് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആള് ഒറിജിനൽ ലിയോ ആണ് അതെങ്കിൽ വന്നിട്ട് ഇവരെ തീർത്തിട്ട് ആള് തിരിച്ചു പോയിട്ടുണ്ടാവും അല്ലേ. ഇത് പാർത്ഥിബനെ അന്വേഷിച്ച് അങ്ങോട്ട് ചെന്നത് കൊണ്ടാണ് ആള് ഇങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് ഇങ്ങോട്ട് ചുറ്റിപ്പെട്ടു വരുന്നത്. അങ്ങോട്ട് കയറി ചൊറിഞ്ഞത് കൊണ്ട് ഇങ്ങോട്ട് കയറി മാന്തിയതാണ്. അതെ, അല്ലാതെ പ്രത്യേകിച്ച് അതായത് ഈ ഒരു സാമ്രാജ്യം മൊത്തം ഇല്ലാതാവണമെന്ന് കരുതി ഇറങ്ങി തിരിച്ചുകൊണ്ട് ഇല്ലാതാക്കുന്ന അല്ല പാർത്ഥിബൻ. സത്യം, ഇനി ഞാൻ അറിയാം നേരത്തെ ചോദിച്ചതിനോട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഗൗതം മേനോൻ നമ്മുടെ മൻസൂർ അലിഖാനോട് ചെന്നിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യമുണ്ട്. ശരിക്കും തോന്നിയ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഗൗതം മേനോന്റെ ഒരു സോങ്ങിനെ കുറിച്ച് ഗൗതം മേനോൻ തന്നെ പറഞ്ഞത്, അതായത് ഞാൻ കേട്ടത് ഇത്, പക്ഷെ അവർ എനിക്ക് കൊടുത്തത് ഇത് എന്ന് പറഞ്ഞിട്ട് ആ രണ്ട് സോങ് കേൾപ്പിക്കുന്നുണ്ടല്ലോ. മനസ്സിലായോ?
ചോദിച്ചത് വേറെ എന്താണ്, ഉത്തരം കൊടുത്തതാണ്. എനിക്ക് തോന്നുന്നു ലോകേഷ് കറക്റ്റ് ഇൻസ്പയർ ചെയ്താന്ന് തോന്നുന്നു ആ ഒരു വീഡിയോ ഇല്ലേ. അതായത് ലോകേഷ് പറഞ്ഞത് നീ ചോദിച്ചോ, പക്ഷെ ഉത്തരം എന്തെങ്കിലും നീ പറഞ്ഞാ മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഫ്ലാഷ് ബാക്കിന്റെ ആവശ്യം വന്നത്, അല്ലെങ്കിൽ ആ പറച്ചില്ല അവിടെ നിർത്തായിരുന്നു. കാണിക്കേണ്ട ആവശ്യം ആളുടെ ഡയലോഗ് ഡെലിവറി നമുക്കറിയാം, പക്ഷെ ശരിക്ക് തിരിയല ആളെന്താ പറയുന്നത്. അത് രവികുമാറിനോട് അതെ അണ്ണ നമ്മള് അതിനൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നല്ലോ, അത് ചെറുതായിട്ടൊന്ന് മാറും കേട്ടോ. എന്താ കാരണം, മൻസൂർ അലിഖാനെ നമ്മള് കാസ്റ്റ് ചെയ്തല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ച് എക്സ്പെൻസ് വരും. മൻസൂർ അലിഖാനാണ് അത് കാണിച്ചു കൊടുക്കാതെ ഒരു രക്ഷയില്ല. അത് പറഞ്ഞിട്ടുണ്ട്, അതൊരു സംഭവം, ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മളിപ്പോ എന്ത് തമാശക്ക് പറഞ്ഞാണെങ്കിലും ആ പറയുന്ന സംഭവം പച്ച കള്ളാണെന്ന് അറിയുന്ന രണ്ടു പേരേ ഉള്ളൂ. ഒന്ന് ലിയോ, അല്ലെങ്കിൽ ഇത് ശരിക്ക് ഗൗതം മേനോൻ തന്നെ പറയുന്നുണ്ട്. ഇനി ഇതിൽ കൂടുതൽ സത്യം എന്തെങ്കിലും അറിയണമെങ്കിൽ ലിയോ തന്നെ നേരിട്ട് വരണം, വന്ന് പറയണമെന്ന് പറയുന്നുണ്ട്. അത് അതൊരിക്കലും വെറുതെ പറഞ്ഞു പോകുന്ന ഒരു ഡയലോഗ് അല്ല കേട്ടോ. അത് ഗൗതം മേനോന് പോലും ഒരു സംശയം ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഉത്തരം അവിടെ പറയുന്നത്. ഇപ്പോ മൻസൂർ അലിഖാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് എന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. അതെ, കാരണം എന്റെ മരണം 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ അത്രത്തോളം വലിയ എന്തോ തെറ്റാള് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്താണ്, അതെന്തായിരിക്കും, അതൊരു ചോദ്യമാണ്. ആള് അത് ഇപ്പം ആള് ഈ ഒരു സംഭവം നടക്കുന്ന സമയത്തൊക്കെ വിജയന്റെ കൂടെ അവരുടെ കൂടെ ആഘോഷിച്ചുകൊണ്ടിരുന്ന ആളാണ്. ശേഷം വിജയ് രക്ഷപ്പെട്ടു എന്ന് ഇവര് കാണിക്കുന്നുണ്ടെങ്കിൽ ഇയാൾ എന്തിനു ജയിലിൽ കൊണ്ടുപോയി? അതാണ്, അയാൾ എന്തിനു ജയിലിൽ കടക്കണം? പിന്നെ തൂക്കുദണ്ഡന കിട്ടണമെങ്കിൽ ക്രൂര കൃത്യം ചെയ്യണം. അപ്പൊ അതെന്താണെന്നുള്ളതൊക്കെ ഒരു വലിയ ചോദ്യം തന്നെയാണ്. അപ്പോ എന്തൊക്കെയോ ഇനിയും സംതിങ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മാത്യുവിനോട് ലാസ്റ്റ് ഒരു വാക്ക് ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതിനകത്ത് മറ്റേ പാർത്ഥിവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, മകനെ രക്ഷിക്കാൻ വേണ്ടി പാർത്ഥിവൻ അവിടെ ചെല്ലുകയാണ്, അതായത് മാത്യൂസിനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും ആള് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഞാൻ പാർത്ഥിവനാണ് ലിയോ അല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവര് സമ്മതിക്കുന്നില്ല. അവർ സമ്മതിക്കാതെ വരുമ്പോൾ അവരുടെ സമ്മതത്തിന് വഴങ്ങി അതെ ഞാൻ ലിയോ ആണ് എന്ന് ആള് തന്നെ സമ്മതിക്കുകയാണ്. ആള് അവരോട് പറഞ്ഞു അതെ ഞാൻ ലിയോ ആണ് എന്ന് സമ്മതിച്ചു. യെസ്, അതിനുശേഷം നടന്നാണ് ഇതെല്ലാം എന്നാണ് പറയുന്നത്, എന്നാണ് വീട്ടിൽ പറയേണ്ടത് എന്നാണ് പറയുന്നത്. അതിനർത്ഥം അങ്ങനെയും കൂടി ആണ് എന്നുള്ള ഒരു ലെയർ ഇവര് തരുന്നുണ്ട് എന്നുള്ളതാണ്. അതെ, അതായത് ഞാൻ പാർത്ഥിപൻ തന്നെയാണ്, ഞാൻ ലിയോ അല്ല, പക്ഷെ അവരുടെ നിർബന്ധം കൊണ്ട് ഞാൻ അങ്ങനെ സമ്മതിച്ചു കൊടുത്തു എന്ന് പറയുന്ന ഒരു രീതിയിലുണ്ട്. ആദ്യം മുതലേ ആള് പാർത്ഥിപനാണെന്ന് പറയുന്നുണ്ട് ഞാൻ ലിയോ അല്ല എന്ന്, എന്നിട്ട് അവർ വിശ്വസിച്ചിട്ടില്ല. അതെ, ലാസ്റ്റും അവർ വിശ്വസിച്ചില്ല. അപ്പൊ പിന്നെ ഞാനതങ്ങ് സമ്മതിച്ചു കൊടുത്തു എന്നുള്ള രീതിയിലാണ് ആള് പറയുന്നത്. അപ്പൊ ആന്റണിദാസിനെ കൊല്ലുന്ന സമയത്തും അതുപോലെ സമ്മതിച്ചു, അങ്ങ് തെരഞ്ഞോട്ടിരിക്കുന്നുണ്ടാവും സന്തോഷത്തോടെ അങ്ങ് മരിച്ചോട്ടെ. അതെ, എന്താണെങ്കിലും നമ്മള് അല്ല, വേറെ കാര്യം കൂടി ഒരു ചോദ്യം കൂടി ഉണ്ട്. അതായത് ആളിപ്പോ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ടല്ലോ, ഇപ്പൊ ഇവരെന്തെങ്കിലും തിരിച്ചു വരാനായിട്ട് വെയിറ്റ് ചെയ്ത് ഇപ്പൊ വാക്കൊക്കെ കൊടുത്തിട്ടാണല്ലോ പോയിട്ടുള്ളത്. അതെ, അപ്പൊ അന്ന് തന്നെ ഇവരെ വന്ന് കൊല്ലേണ്ടതാണ് ശരിക്ക്, അതൊന്നും ഇല്ലാതെ പോയി ജീവിക്കുകയാണ്. എന്നിട്ട് ഇവരെന്തെങ്കിലും വരും എന്ന് കരുതി ഇവര് സർട്ടിഫിക്കറ്റൊക്കെ, കള്ള സർട്ടിഫിക്കറ്റൊക്കെ തയ്യാറാക്കി ലിയോദാസ് വെയിറ്റ് ചെയ്ത് ഇരിക്കുവോ? ചോദ്യമാണ്, അതൊരു ചോദ്യമാണ്. അതായത് അത് ഇവർക്ക് കാണിച്ചു കൊടുക്കാനേ, ഇതാ ഞാനതല്ല ഞാനൊക്കെയാണ്. പിന്നെ തൃഷന്റെ കൂടെ അവർ കണ്ടുമുട്ടിയത് എന്നാന്ന് അവർ പറയുന്നുണ്ട്. ചോദ്യമാണ്, അതായത് തൃഷക്ക് കിട്ടിയ എന്താ, തൃഷ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ, പിന്നെ തൃഷയോട് ഭയങ്കരമായിട്ട് എന്താ ഭയങ്കര ഇമോഷണലി പറയുന്നുണ്ട് ആള്. അതെ, അപ്പൊ അതൊക്കെ കള്ളാണെങ്കിൽ അത്രയും വലിയൊരു ചെറ്റിയാണ് ആര്, ലിയോ? അത് മനസ്സിലായില്ലേ? അത് ആൾറെഡി അറിയാലോ. പിന്നെ പിന്നെ നമ്മളൊക്കെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. തൃഷ അന്വേഷിച്ച് ചെല്ലുന്ന ഒരു ചേട്ടൻ്റെ അടുത്തുണ്ടല്ലോ, ആ ചേട്ടനോട് ഇങ്ങനെ എന്തോ ഒരു കാര്യം സംസാരിച്ചോണ്ടിരുന്ന ഇടയ്ക്ക് പറയുന്നുണ്ട്, തൃഷ അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി ഒരു കാര്യം എനിക്കറിയാം ഞാൻ പറയൂല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെന്താണ് ഇയാള് ബാക്ക്ഗ്രൗണ്ട് അറിയുന്നത് പറയൂല എന്നാണ്. പക്ഷെ അതൊന്നും അല്ല ആ സംഭവത്തിൽ കൊടുത്തിട്ടുള്ളത്. ആളോട് പറയാതിരുന്ന ആ പാർത്ഥിവൻ അറിയാതിരുന്ന പോരെ എന്നാണ് ആള് ചോദിക്കുന്നത്. പക്ഷെ അത് കേൾക്കുമ്പോ നമ്മള് അറിയാം വേറെന്തോ ആളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തോ ഇയാൾക്ക് അറിയുന്ന പോലെയാണ് നമ്മൾ അതിലേക്ക് കൊണ്ടുപോകുന്നത്. സംഭവം മനസ്സിലാവുന്നത്ര ഉള്ളൂ. അതായത് ഇപ്പോ ലിയോ ആണെങ്കിൽ, അതായത് അങ്ങനെ ചില ചോദ്യങ്ങൾ വരും. അതായത് ഒന്നെങ്കിൽ ലിയോ വേറെ ആരോ ആണ്, ഇത് പാർത്ഥിവനാണ്. കാരണം എന്താ, സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുപോയി കാണിക്കുക, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അതിനായിട്ട് എടുത്തു വെക്കുക, ഫേക്ക് ആയിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണല്ലോ അത് ലിയോ ആണെങ്കിൽ. അപ്പോ ഇവരെന്തെങ്കിലും വരും, അതിന് കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാവുമോ ലിയോന്റെ ക്യാരക്ടർ വെച്ചിട്ട്?
എന്നാ തീർത്ത് പരിപാടി ഇറക്കി സ്വസ്ഥം സമാധാനം എപ്പോഴാ പോയേനെ. പിന്നെ ഇതൊക്കെ സഹിച്ച് ഇത്രയും പാർത്ഥിപനാണെന്ന് പറഞ്ഞ ആൾ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ഇത്രത്തോളം വേറെ ചെറ്റ വേറെ ലോകത്തുണ്ടാവില്ല. പക്ഷെ അതിനും എന്തൊക്കെയാ മിസ്റ്ററി ഉണ്ടെന്നുള്ള ഉണ്ടാവും തീർച്ചയായിട്ടും. ഇത് ഇതൊക്കെ നമ്മളെ എപ്പോഴും ഇത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ? അല്ല ഇന്നിപ്പോ ആള് തന്നെ വിശ്വസിച്ച് ഇപ്പൊ ആള് തന്നെ വിശ്വസിക്കണം എന്നാണ് ആള് പറയുന്നത്. എന്ത് താൻ ലിയോ ആണ്, ലിയോ ആൾറെഡി മരിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അവരെയും കൂടി തീർക്കണം. അതെ, എന്നാലാണ് അല്ലെങ്കിൽ പിന്നെ ഇത് ഓർമ്മിപ്പിക്കാൻ അവർ വന്നുകൊണ്ടേയിരിക്കും. ഇനി ഓർമ്മിപ്പിക്കാൻ വരുന്ന ആരൊക്കെയാണെങ്കിലും അവരൊക്കെ തീർക്കേണ്ട അവസ്ഥയാണ്. അതാണ് ആൾ പറയുന്നത്, സംഭവം അത് തന്നെയാണ് ലാസ്റ്റ് പറയുന്നത്. ഇനി ആരും ലിയോ എന്ന് പറഞ്ഞ് അന്വേഷിച്ച് വരണ്ട എന്നുള്ള സംഭവമാണ് വെക്കുന്നത്. പക്ഷേ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ശരിക്കും ഇത് ഇത്രയൊക്കെ കാരണം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം വരും, ശരിക്കും ലിയോ തന്നെ അല്ലേ പാർത്ഥിപൻ? അതാണ് അതൊരു വല്ലാത്തൊരു സംഭവം. നമ്മുടെ വീഡിയോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ലിയോ വേറെ ആളും പാർത്ഥിപൻ വേറെ ആളും ആണെന്നല്ല. അതെ, അതായത് രണ്ട് രീതിയിലുള്ള സാധ്യതകളും നിലനിർത്തിയ കാര്യങ്ങൾ ഞങ്ങൾക്കുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതെ, അപ്പൊ എന്തായാലും ഇതിനൊക്കെ ഉള്ള ഉത്തരവായിട്ട് വേറെ ആരെ കൊണ്ട് ഇതിനൊരു ഉത്തരം നമുക്ക് തരാൻ പറ്റില്ല. ഇതിനുള്ള ഉത്തരം കണ്ടു തരണം എന്നുണ്ടെങ്കിൽ അത് ലോകേഷിനെ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു കാര്യം. ഉത്തരം തരണമെങ്കിൽ ലിയോ 2 അത് വരണം, കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. കിട്ടുമായിരിക്കും, എന്തായാലും ഞങ്ങൾ പോവുകയാണ്. മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ വരാം. ബൈ.